ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇത് കുറച്ച് മുന്നേ എടുത്തു വെച്ചിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു, അപ്പോൾ ഇപ്പോഴാണ് പോസ്റ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് അച്ചാറുണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യുന്നത് റോ ഡേറ്റ്സ് ആണ്. അതായത് നല്ല പോലെ പഴുക്കാത്ത ഒരു പരുവത്തിലുള്ള ഈത്തപ്പഴം. അപ്പോൾ ഇപ്പോൾ മിഡിൽ ഈസ്റ്റിലൊക്കെ വളരെ ഈ ചൂടുകാലത്ത് വളരെ സുലഭമായിട്ട് കിട്ടുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ ഈ ഒരു കളറിലുള്ളതുകൊണ്ട്, നല്ലൊരു റെഡിഷ് കളറിലുള്ളതുകൊണ്ട് ഏതായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത് കഴിച്ച് നോക്കിയിട്ട് വേണം അച്ചാറിടാനായിട്ട് എടുക്കണമെങ്കിൽ. ഒരു കനപ്പ് പോലെ ഉണ്ടാവും, ഒരു കറ പോലെ. അപ്പോൾ അധികം കറയില്ലാത്ത ടൈപ്പ് എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അരക്കിലോ ഈത്തപ്പഴം ഇതേപോലെ അതിനുള്ളിലത്തെ കുരുവൊക്കെ മാറ്റിയിട്ട് ഈ ഒരു സൈസിൽ ഞാൻ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ വെറുതെ കഴിക്കാനും ഇഷ്ടമുള്ളവർക്ക് നല്ലതാണ്. ഞാനൊക്കെ കഴിക്കാറുണ്ട്, ചിലവർക്ക് അത് ഇഷ്ടപ്പെടില്ല. ചെറിയൊരു കനപ്പ്, ഒരു ചെറിയ രീതിയിലൊരു കറ ഉണ്ടാവും. അപ്പോൾ അതില്ലാത്ത പാകത്തിൽ നോക്കിയിട്ട് എടുക്കണം. അപ്പോൾ അച്ചാറിന് വേണ്ടിയിട്ട് ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ തന്നെ വേപ്പില എടുത്ത് ചതച്ച് വെച്ചിട്ടുണ്ട്. ചതക്ക് അല്ലെങ്കിൽ ചോപ്പറിലിട്ടാലും കുഴപ്പമില്ല. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചെയ്യുന്നതിന് മുന്നേറ്റ അച്ചാറിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് കടുകും അതുപോലെ തന്നെ ഉലുവയും ഒന്ന് വറുത്ത് പൊടിച്ചെടുക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉലുവയും കടുകും ഞാൻ ഓരോ ടീസ്പൂണും വീതിട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് വേണം റോസ്റ്റ് ചെയ്തിട്ട് എടുക്കാനായിട്ട്. ഇത് നമ്മൾ അച്ചാറിൽ ലാസ്റ്റ് പൊടിച്ചിട്ട് ചേർക്കാനുള്ളതാണ്. നല്ല ടേസ്റ്റാണ് ഇങ്ങനെ പൊടിച്ച് ചേർത്തിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ചെറിയൊരു ഫ്ലെയിമിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ക്കെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ചധികം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നല്ലെണ്ണ വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എണ്ണ ചൂടായിട്ട് വരുമ്പോൾ കുറച്ച് കടുകിട്ടിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കണം, താളിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കടുകും അതുപോലെ തന്നെ രണ്ട് ഉണക്കമുളകും ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചിട്ടെടുക്കാം. പക്ഷേ നേരത്തെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ തന്നെ കറിവേപ്പില ഒക്കെ കൂടിയിട്ട് നല്ലപോലെ ഒന്ന് മൂത്ത് വരണ വരെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒക്കെ അളവ് ഒരു അര കിലോ നമ്മളെടുക്കുന്ന ഈത്തപ്പഴത്തിനനുസരിച്ചിട്ട് എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ അര കിലോ എടുത്ത കാരണം കൊണ്ട് ഒരു ഉള്ളി വെളുത്തുള്ളി, വലിയ വെളുത്തുള്ളി ഫുള്ളും എടുത്തിട്ടുണ്ട്. ചെറിയൊരു പീസ് ഇഞ്ചിയുമാണ് എടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ട് മൂത്ത് വരണ വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ അച്ചാറിലേക്ക് വേണ്ട ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. മൊത്തത്തിലായിട്ട് ഉപ്പിട്ട് കൊടുത്തതാണ്. മൊത്തം അച്ചാറിലേക്ക് വേണ്ട ഉപ്പാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ ഇങ്ങനെ ഇടണമെന്നില്ല, ലാസ്റ്റ് ഇട്ട് കൊടുത്താലും മതി. അപ്പോൾ ഈ ഒരു പരുവത്തിലെത്തുമ്പോൾ നമ്മൾക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഒരു രണ്ട് ടീസ്പൂൺ അളവിൽ എരിവുള്ള മുളക് പൊടിയും അതുപോലെ തന്നെ ഞാൻ കാശ്മീരി ചില്ലിയും കൂടി മിക്സ് ചെയ്തിട്ടിടുന്നുണ്ട്. രണ്ട് ടീസ്പൂൺ അളവിൽ കാശ്മീരി ചില്ലിയും കൂടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ലൊരു കളറ് കിട്ടും നമ്മളുടെ അച്ചാറിന്. എന്നിട്ട് ഫ്ലെയിം ഞാൻ ഓഫ് ചെയ്തു, കാരണം അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. ആ ഒരു വെളിച്ചെണ്ണ ചൂടായതിലിരുന്നിട്ട് തന്നെ ആ ഒരു പൊടികളുടെ പച്ചമണമൊക്കെ പോയി കിട്ടിക്കോളും. ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള സൊറുക്ക ഒഴിച്ചു കൊടുക്കുക. സൊറുക്ക, വിനാഗിരി ഒക്കെ പറയും. ഒരു കാൽ കപ്പ് അളവിൽ ഞാൻ വിനാഗിരി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് ഫ്ലെയിം ഓണാക്കി വീണ്ടും എന്നിട്ട് നല്ല പോലെ ഒന്ന് ഇതൊന്ന് തിളപ്പിച്ചിട്ടെടുക്കണം. അപ്പോൾ വിനാഗിരി നല്ല പോലെ തിളച്ച് ഒന്ന് വരുമ്പോൾ നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള കടുകിൻ്റെയും അതുപോലെ തന്നെ ഉലുവയുടെയും പൊടി ഇട്ട് കൊടുക്കണം. ഒരു രണ്ട് ടീസ്പൂൺ അളവിലാണ് പൊടി ഇട്ട് കൊടുക്കുന്നത്. നല്ല പോലെ ഒന്ന് മിക്സാക്കിയിട്ടെടുക്കുക. അപ്പോൾ സാധാരണ അച്ചാറിടുന്നതിനായിട്ടും കുറച്ചധികം വിനാഗിരി ഞാൻ ഈ ഒരു അച്ചാറിന് യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ അതെന്താ വെച്ചാൽ കുറച്ചൊരു മധുരത്തിലുള്ളതാണ് ഈത്തപ്പഴം. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ ഒരു പുളി കുറച്ച് മുന്നിട്ട് നിൽക്കുന്നതാണ് എനിക്ക് ടേസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് കാൽ കപ്പിൽ നിന്ന് കുറച്ച് കൂട്ടിയും കുറച്ചിട്ടൊക്കെ എടുക്കുക കേട്ടോ വിനാഗിരിയുടെ അളവ്. അപ്പോൾ ഇപ്പോൾ നമ്മളുടെ അരിഞ്ഞ് വെച്ചിട്ടുള്ള ആ ഒരു ഈത്തപ്പഴം ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യുക. മീഡിയം ഫ്ലെയിമിലാണ് പെട്ടിട്ടുള്ളത്. ഈ ഒരു സമയത്ത് വിനാഗിരിയുടെ അളവ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ആ ഒരു അച്ചാറിൻ്റെ പരുവത്തിലേക്ക് ആക്കിയിട്ട് എടുക്കുക. എന്നിട്ട് ഒരു രണ്ട് മിനിറ്റ് ഇതൊന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മളുടെ അച്ചാറൊക്കെ നല്ല പോലെ പാകത്തിന് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഉപ്പും അതുപോലെ തന്നെ എരിവൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. നല്ല കറക്റ്റ് പാകത്തിനായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അച്ചാറ് ഒരു രണ്ട് ദിവസം ഇട്ട് വെച്ചതിന് ശേഷം എടുക്കുന്നതാണ് കേട്ടോ നല്ലത്. അതല്ലെങ്കിൽ ആ ഈത്തപ്പഴത്തിൻ്റെ ഇതിലേക്ക് നമുക്ക് അച്ചാറിൻ്റെ ആ ഒരു ഫ്ലേവറൊന്നും കടന്ന് കയറിയിട്ടുണ്ടാവില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഒരു രണ്ട് ദിവസം കഴിഞ്ഞിട്ട് യൂസ് ചെയ്യുന്നതാണ് ടേസ്റ്റിന് നല്ലത്. അപ്പോൾ അവസാനമായിട്ട് നമുക്ക് കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുക്കാം.
കായം ഞാനിപ്പോൾ പൊടിയാണ് യൂസ് ചെയ്യുന്നത്. മുഴുവനായിട്ടുള്ള കായാണെങ്കിൽ അങ്ങനെ ആയാലും കുഴപ്പമില്ല. പിന്നെ ഒരു കാൽ ടീസ്പൂൺ അളവിൽ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അച്ചാറാണ്. അപ്പോൾ എല്ലാവരും ഇത് കിട്ടുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അധികം കനപ്പില്ലാത്ത ടൈപ്പ് ഈത്തപ്പഴം എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അത് കഴിച്ചു നോക്കിയാൽ തന്നെ നമുക്കറിയാൻ പറ്റും. ചെറിയൊരു മതിരിപ്പ് മാത്രമാണെന്നുണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ടുള്ള ഇതുപോലത്തെ അച്ചാറിടാം. അതല്ല, ചെറിയൊരു കനപ്പുണ്ടെങ്കിൽ അത് അച്ചാറിട്ടിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടൂല. അപ്പോൾ എല്ലാവരും ഈ ഒരു അച്ചാർ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കണം. പിന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാണ്ടൊക്കെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്തൊരു റെസിപ്പി ആയിട്ട് വരാം. ബൈ ബൈ.